എല്ലാവർക്കും തക്സീല ഓൺലൈൻ അക്കാഡമി ഫോർ കേരള പി എസ് സിയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് നമ്പേഴ്സ്, ഇയേഴ്സ്, ഡേറ്റ്സ് ഒക്കെ ഓർത്തിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കഴിഞ്ഞ വീഡിയോ സീരീസിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ആ ഒരു വീഡിയോ സീരീസിന്റെ പാർട്ട് 4 ആണ്. ഒന്നും രണ്ടും മൂന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വേഗം ഇങ്ങോട്ട് തിരിച്ചു വരിക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, കമൻറ്റ്, ഷെയർസ് ഒക്കെ ആവശ്യമാണ്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ടേൺ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കാതിരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ സീരീസിൽ എങ്ങനെയാണ് 20 മുതൽ 29 വരെയുള്ള നമ്പേഴ്സിനെ ഇമേജസ് അല്ലെങ്കിൽ കോഡസ് ആക്കി മാറ്റുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, 20 എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് 20 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ഇമേജ് ഇനി മുതൽ നോസ് പ്ലെയർ ആയിരിക്കും. നോസ് പ്ലെയർ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, വയസ്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുകൊണ്ട് തന്നെ വയസ്സിന്റെ ഇൻസുലേഷൻ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നോസ് പ്ലെയർ എന്ന് പറയാം. ഇവിടെ 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൗണ്ട് നമുക്കറിയാം N ആണ്. അതുകൂട്ട് തന്നെ 0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൗണ്ട് Z അല്ലെങ്കിൽ S എന്നുള്ള സൗണ്ട് ആണ്. അപ്പം ഈ രണ്ട് സൗണ്ടും ഇടവും വലമായിട്ട് ഫിക്സ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നടുക്കേക്ക് ഒരു വവല് ത്രോ ചെയ്യുന്നു. അങ്ങനെ ഞാൻ നോസിന്റെ കൂട്ടത്തിൽ പ്ലെയറും കൂടെ ആഡ് ചെയ്തു. അങ്ങനെ നോസ് പ്ലെയർ എന്നുള്ള വേർഡ് ഫോം ചെയ്തു. ഇനി മുതൽ 20 എന്നുള്ള നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ വേർഡ് അല്ലെങ്കിൽ ഇമേജ് എന്തായിരിക്കും? നോസ് പ്ലെയർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു നോസ് പ്ലെയറിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള സ്റ്റോറി ആയിരിക്കും നമ്മൾ മേക്ക് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ 21 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് നട്ടായിരിക്കും. 2 കറസ്പോണ്ടിങ് ആയിട്ട് എൻ ഉണ്ട്, 1 കറസ്പോണ്ടിങ് ആയിട്ട് ടി ഉണ്ട്. ഇടവും വലം എന്നിന്റെയും പ്ലേസ് ചെയ്തു. നടുക്കേക്ക് ഒരു വവല് ത്രോ ചെയ്യുന്നു. ഈ ഐഒയിലെ ഏതെങ്കിലും ഒരു വവല് ത്രോ ചെയ്യുന്നു. യു വന്നപ്പോഴത്തേക്ക് എനിക്കൊരു വേർഡ് കിട്ടി, നട്ട്. നട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടോ? നട്ടും ബോൾട്ടും അല്ലെ? അപ്പം ചെറിയൊരു നട്ടൊന്ന് ഇമാജിൻ ചെയ്താൽ പോരാ, വലിയൊരു നട്ട് തന്നെ ഇമാജിൻ ചെയ്യുക. ഒരു എന്താണ് വലിയൊരു റൂമിന്റെ സൈസുള്ള ഒരു നട്ട്, അതിപ്പം ഗോൾഡ് കൊണ്ടോ സിൽവർ കൊണ്ടോ ഒക്കെ ഉള്ളൊരു നട്ട്. അൺയൂഷ്വൽ ആയിരിക്കണം. സാധാരണ കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു നട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക. ഒന്നുകിൽ വലിയൊരു നട്ട്, അതുമല്ല എന്നുണ്ടെങ്കിൽ തീരെ ചെറിയൊരു നട്ട് വേണം ഇമാജിൻ ചെയ്യാൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ 22 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് മേക്ക് ചെയ്യണം. 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൗണ്ട് നമുക്കറിയാം എന്താണ്? എൻ ആണ്. ഇവിടെ 2 ഉണ്ട്. എന്നിൽ തുടങ്ങി എന്നിൽ അവസാനിക്കുന്ന ഒരു വേർഡ് വേണം നമ്മൾ ഫോം ചെയ്യാൻ. എന്നും എന്നും ഇടവും വലവും ഫിക്സ് ചെയ്തു. നടുക്കേക്ക് ഒരു വവൽ ത്രോ ചെയ്യുന്നു. മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ് കിട്ടുന്നുണ്ടോ നോക്കുന്നു. ഒരല്പം പാടാണ്. അങ്ങനെ ഞാൻ നിയോൺ എന്നൊരു വേർഡ് ഫോം ചെയ്തെടുത്തു. നിയോൺ എന്താണ്? നിയോൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, റെഡ് കളറിൽ അല്ലെങ്കിൽ പിങ്ക് കളറിലൊക്കെ. എന്താണ് വലിയ ഷോപ്പിംഗ് മാളിന്റെയും വലിയ വലിയ ടെക്സ്റ്റൈൽ ഷോറൂമിന്റെ ഒക്കെ എന്താണ് ഫ്രണ്ടില് ബൾബ് ലെറ്റേഴ്സിന്റെ ഫോർമാറ്റിൽ തിളങ്ങി നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനായിരിക്കും നമ്മൾ എന്ത് പറയാം, നിയോൺ ബൾബ്സ് എന്ന് പറയാം. അപ്പം 22 എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിയോണിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കണം നമ്മൾ മനസ്സിൽ കാണേണ്ടത്. ഒന്നുകിൽ നിയോൺ വട്ടത്തിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിയോൺ വട്ടത്തിൽ നമുക്ക് ഇമാജിൻ ചെയ്യേണ്ട കാര്യങ്ങൾ നിൽക്കേണ്ടതായിട്ടോ ഒക്കെ വേണം നമ്മൾ ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 22 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് ഓർക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ. അപ്പൊ എന്താണ് 22 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ നമ്പർ അല്ലെങ്കിൽ ഇമേജ് എന്താണ്? നിയോൺ ആണ്. ഓക്കെ, മറക്കാതിരിക്കുക. അതുപോലെ തന്നെ 23 എന്ന് പറയുമ്പോഴത്തേക്ക് 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എന്ന് അതവിടെ പ്ലേസ് ചെയ്തു. 3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൗണ്ട് എന്താണ്? എം ആണ്. എന്നും എമ്മും ഇടവും വലം ഫിക്സ് ചെയ്തു. നടുക്കേക്ക് ബോബല് ത്രോ ചെയ്യുന്നു. നീം എന്നൊരു വേർഡ് ഞാൻ മേക്ക് എടുത്തു. നീം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് നീം? നീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യവേപ്പ് അല്ലെ, വേപ്പ് അല്ലെങ്കിൽ വേപ്പിന്റെ ഇല നിങ്ങൾ മനസ്സിൽ കാണുക. 23 എന്നുള്ള വേർഡ് കേട്ട് കഴിഞ്ഞാൽ, 23 എന്നുള്ള നമ്പർ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഓർമ്മ വേണ്ട എന്തായിരിക്കണം? നീം ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ 24 എന്നുള്ള നമ്പർ, 24 എന്നുള്ള നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ഇമേജ് നാറാണ്. നാറ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പോമോഗ്രാനൈറ്റ്, അത് നമ്മൾ ചുരുക്കി നാർന്ന് പറയാറുണ്ട്. അപ്പം 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൗണ്ട് ആണ് എന്ന്. അതുകൂടെ തന്നെ 4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൗണ്ട് ആണ് ആറ്. എന്നും ആറും ഇടം വലം ഫിക്സ് ചെയ്തു. നടുക്കേക്ക് ഒരു വവല് ത്രോ ചെയ്യുന്നു. എയില് തന്നെ നമുക്കൊരു വേർഡ് കിട്ടി, നാർ എന്നുള്ള വേർഡ് കിട്ടി. അപ്പോൾ 24 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് അല്ലെങ്കിൽ ഇമേജ് എന്തായിരിക്കും? നാറായിരിക്കും. ഓക്കെ, വലിയൊരു നാറ് തന്നെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഓക്കെ, 25 എന്ന് പറയുമ്പോഴത്തേക്ക് 2 കറസ്പോണ്ടിങ് ആയിട്ട് എൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ 5 കറസ്പോണ്ടിങ് ആയിട്ട് എൽ ഉണ്ട്. നടുക്കേക്ക് വവൽ ത്രോ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ നെയിൽ നിന്നൊരു വേർഡ് അല്ലെങ്കിൽ ഇമേജ് നമ്മൾ ഫോം ചെയ്തെടുത്തു. അപ്പം ഇനി മുതൽ 25 കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ഇമേജ് എന്തായിരിക്കണം? നെയിൽ ആയിരിക്കണം. ഓക്കെ,
അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ ഗോൾഡ് കൊണ്ടോ അല്ലെങ്കിൽ സിൽവർ കൊണ്ടോ ഒക്കെയുള്ള ഒരു നെയിൽ നിങ്ങൾ മനസ്സിൽ കാണുക. അതും ഒരല്പം വെയില് കുറച്ച് എക്സ്ട്രാ ഓർഡിനറി സൈസ് ഉള്ള ഒരു നെയിൽ തന്നെ നിങ്ങൾ മനസ്സിൽ കാണുക. ഓക്കെ, 26 കറസ്പോണ്ടിങ് ആയിട്ട് 2 കറസ്പോണ്ടിങ് ആയിട്ട് എൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ 6 കറസ്പോണ്ടിങ് ആയിട്ട് ജെ അല്ലെങ്കിൽ എസ് എച്ച് എന്നുള്ള സൗണ്ട് യൂസ് ചെയ്യാം. അങ്ങനെ എന്നും ജെയും ഞാൻ പിക്ക് ചെയ്യുന്നു. നാടുകഴിഞ്ഞ് വോവൽ ത്രോ ചെയ്ത് വേർഡ് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുന്നു. നാജ് നാജ് അങ്ങോട്ട് പോരാ, അതുകൊണ്ട് അപ്പുറത്തേക്കും കൂടെ ഒരു വേർഡ് ആഡ് ചെയ്തു, അങ്ങനെ നാജ എന്നൊരു വേർഡ് ഫോം ചെയ്തു. ഇതിന്റെ സയന്റിഫിക് നെയിമൊക്കെ നാജ നാജ എന്ന് പറയും, കോബ്ര. അപ്പം ആ 26 എന്നുള്ള വേർഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ഇമേജ് ഇനി പോലെ എന്തായിരിക്കും? നാജ, നാജ അല്ലെങ്കിൽ നാഗ എന്നൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, 27 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വേർഡ് അല്ലെങ്കിൽ ഇമേജ് ഫോം ചെയ്യണം. 2 കറസ്പോണ്ടിങ് ആയിട്ട് എൻ, അതുപോലെ തന്നെ 7 കറസ്പോണ്ടിങ് ആയിട്ട് കെ ഉണ്ട്. കെ മാത്രമല്ല, നമുക്ക് 7 കറസ്പോണ്ടിങ് ആയിട്ട് സി, കെ, ജി എന്നുള്ള സൗണ്ട് ഒക്കെ യൂസ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഒരു വേർഡ് ഫോം ചെയ്യുക. ഇപ്പൊ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് നൈക്കിന്റെ ഷൂ ആണ് ഇമാജിൻ ചെയ്തിരിക്കുന്നത്. അപ്പം 27 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്റെ മെന്റൽ ഇമേജ് എന്തായിരിക്കും? നൈക്ക് ആയിരിക്കും. എങ്ങനെയാണ് ഈ നൈക്ക് എന്നുള്ള വേർഡ് ഫോം ചെയ്തത്? എൻ പ്ലേസ് ചെയ്തു 2 കറസ്പോണ്ടിങ് ആയിട്ട്, അതുപോലെ തന്നെ 7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെ എന്നുള്ള സൗണ്ട് പ്ലേസ് ചെയ്തു. നടുക്കേക്ക് ഒരു വോവൽ ത്രോ ചെയ്യുന്നു. ഐ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നൈക്ക് എന്നൊരു ഇമേജ് അല്ലെങ്കിൽ വേർഡ് എനിക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പോലെ 27 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് അല്ലെങ്കിൽ ഇമേജ് എന്തായിരിക്കും? നൈക്ക് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 28 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേർഡ് അല്ലെങ്കിൽ ഇമേജ് നമുക്ക് മേക്ക് ചെയ്യണം. 2 കറസ്പോണ്ടിങ് ആയിട്ട് എൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ 8 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സൗണ്ട് ഏതാണ്? എഫ് അല്ലെങ്കിൽ വി ആണ്. അങ്ങനെ എഫ് പ്ലേസ് ചെയ്ത ഒരു സൈഡിൽ, അതുകൊണ്ട് തന്നെ നൈഫ്, നൈഫിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എൻ ആദ്യം അങ്ങോട്ട് സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. നൈഫിന്റെ കെ എൻ ഐ എഫ് ഇ ആണ്. ഓക്കെ, എൻ ഐ എഫ് ഇ അല്ല, നമുക്ക് വേണ്ടുന്ന സൗണ്ട് എന്തായിരുന്നു? എൻ ആയിരുന്നു. ഇവിടെ കെ സൈലന്റ് ആണ്, സൗണ്ട് വരുമ്പോഴത്തേക്ക് എന്താണ്? നൈഫ് എന്ന് തന്നെയാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഇവിടെ നൈഫ് ഉള്ള വേർഡാണ് 28 കറസ്പോണ്ടിങ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. സ്പെല്ലിംഗ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നൈഫിന്റെ സ്പെല്ലിംഗ് എന്താണ്? കെ എൻ ഐ എഫ് ഇ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പക്ഷെ പ്രൊനൗൺസ് ചെയ്യുന്ന എന്താണ്? സൗണ്ട് വരുന്ന എന്താണ്? എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 28 കറസ്പോണ്ടിങ് ആയിട്ട് നൈഫ് എന്നുള്ള വേർഡ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ 29 കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൗണ്ട്സ് ഏതൊക്കെയാണ്? 2 കറസ്പോണ്ടിങ് ആയിട്ട് എൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ 9 കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? ബി അല്ലെങ്കിൽ പി എന്നുള്ള സൗണ്ട് എനിക്ക് യൂസ് ചെയ്യാം. ഞാൻ പി പിക്ക് ചെയ്യുന്നു. അപ്പം എന്നും പി എന്നുള്ള വേർഡാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. നടുക്കേക്ക് ഒരു വോവൽ ത്രോ ചെയ്യുന്നു. അപ്പൊ എനിക്കൊരു വേർഡ് കിട്ടിയിരിക്കുന്നു, നാപ്പ്. നാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ മയക്കത്തിനാണ് നാപ്പ് എന്ന് പറയാം. ചെറിയ ഉച്ചമയക്കമൊക്കെ ഉണ്ടല്ലോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം, അതിനാണ് നാപ്പ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്ലീപ്പിനാണ് നാപ്പ് എന്ന് പറയാം. അപ്പം സ്വീപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടതാണ് തലയാണ്. അതുകൊണ്ടാണ് ഇവിടെ തലയണ ഇമേജിൻ ചെയ്തിരിക്കുന്നത്. അപ്പം 29 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡിനി പോലെ എന്തായിരിക്കും? നാപ്പ്. ഒന്നുകിൽ നിങ്ങൾ കിടന്ന് ഉറങ്ങാനത്ത് നിങ്ങൾക്ക് മനസ്സിൽ കാണാം, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും കിടന്ന് ഉറങ്ങുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. അതുമല്ല എന്നുണ്ടെങ്കിൽ വലിയൊരു തലയണ ഇമാജിൻ ചെയ്യുക. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നാപ്പ് എന്നുള്ള വേർഡിന് കറസ്പോണ്ടിങ് ആയിട്ട് തലയണയാണ് ഇമാജിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ 20 മുതൽ 29 വരെയുള്ള നമ്പേഴ്സിനെ നമ്മൾ ഇമേജസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള 30 മുതൽ 39 വരെയുള്ള നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ഉള്ള ഇമേജസ് നമുക്ക് അടുത്ത വീഡിയോസിൽ നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.